അല്ലാഹു സുബ്ഹാനഹു വതആല പത്ത് രാവിനെ കൊണ്ട് അവിടെ അല്ലാഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. അത് പരിശുദ്ധമായ ഈദുൽ ഹിജ്ജ ഒന്ന് മുതൽ ബലിപെരുന്നാളിന്റെ അന്നത്തെ ദിവസം വരെ നമുക്ക് ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. ജീവിതത്തിലെ ഏതെല്ലാം പ്രയാസങ്ങളും ഏതെല്ലാം നൊമ്പരങ്ങളും ഉണ്ടോ, നമ്മളെല്ലാം ആ നൊമ്പരങ്ങളെ ആ കണ്ണീരുകളെ നമുക്ക് മാറ്റാൻ പറ്റിയ ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസമായത്. ഏതെങ്കിലും ഒരാള് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഒന്നാമത്തെ ദിവസം മുതൽ വൽ ഫജ്ർ സൂറത്തുൽ ഫജ്ർ അവിടെ നിന്ന് പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അവൻ പോലും അറിയാത്ത ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു അവനിക്ക് വേണ്ടി ചൊരിഞ്ഞു കൊടുക്കുകയാണ്. ഏതൊരാണാകട്ടെ ഏതൊരു പെണ്ണാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട സൂറത്തുൽ ഫജ്ർ അവിടെ നിന്ന് പാരായണം ചെയ്താൽ നിങ്ങൾക്കറിയുമോ പരിശുദ്ധമായ സൂറത്തുൽ ഫജ്റിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ കണക്കുള്ള പണ്ഡിത വരേണ്യന്മാർ സൂര്യ തേജസ്സുകൾ അവിടെ നിന്ന് വ്യക്തമായി പറഞ്ഞു, ഏതൊരാളാണ് സൂറത്തുൽ ഫജ്ർ മുടങ്ങാതെ ഓതുന്നത് അവനിക്ക് വിജയമുണ്ടെന്നാണ്. എത്രയോ മണിക്കൂറുകൾ നമ്മൾ കൊന്നുകളയുന്നവരാണ്, എത്രയോ സെക്കൻഡുകൾ നമ്മൾ കൊന്നുകളയുന്നവരാണ്, എത്രയോ മണിക്കൂറുകളും സെക്കൻഡ് നമ്മൾ കുന്നുകളഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവരാണ്. എന്നാ അവർ അല്പസമയം കൊടുക്കാൻ പറ്റുമോ പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ അവിടെ നിന്ന് പാരായണം ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ എന്തിനേറെ. ഒന്നാമത്തെ ദിവസം മാത്രമല്ല, ഒന്നാമത്തെ ദിവസം മാത്രമല്ല, അവിടെ നിന്നതാ നല്ലതുപോലെ സന്തോഷത്തോടു കൂടിയിട്ട് അല്ലാഹുവേ നല്ല മനസ്സോടു കൂടിയിട്ട് എല്ലാം നല്ലതുപോലെ ഓതണം. 30 ദിവസം കിട്ടിയാൽ ആ 30 ദിവസവും നമ്മൾ ഓതിക്കൊണ്ട് കടന്നു വരണം. ഏതാണ് സൂറത്തുൽ ഫജറാണ്, സൂറത്തുൽ ഫജറാണ്, മറക്കണ്ട. ഇന്ന് മുതൽ നിങ്ങൾക്ക് ഓതാൻ അറിയുമോ നിങ്ങൾ ഓതുക. ഇനി അങ്ങനെ അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കാണ് ഓതാൻ അറിയുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ് നിങ്ങൾ തന്നെ നിങ്ങളുടെ മക്കളെ കൊണ്ട് ഓതിപ്പിക്കുമോ? ആ പുന്നാര മക്കൾ അങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വരട്ടെ. നിങ്ങൾക്ക് ഞാൻ അതിമനോഹരമായ ഒരു ചരിത്രം പറഞ്ഞു തരാ. പടച്ചവനെ വീടിന്റെ ഉള്ളിൽ എന്നും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്. എപ്പോഴും മുഖത്തോട് മുഖം നോക്കിയാൽ അവിടെ നിന്ന് കീരിയും പാമ്പുമാ. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിന്റെ തൊട്ടു മുമ്പ് ദുൽഖഅദില് ഒരു പെണ്ണ് കടന്നു വന്നിട്ട് മഹാനായ ഉത്ബ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, തങ്ങളെ ജീവിതത്തിൽ ഒരു സമാധാനമില്ല, ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, എപ്പോഴും വഴക്കാണ് പിണക്കാണ്, എപ്പോഴും വഴക്കാണ് പിണക്കമാണ്. ഇത് കാരണം മക്കൾക്ക് പോലും സങ്കടമാണ്. അള്ളാഹുവിനോട് ചോദിക്കുകയാ, ഇതിനൊരു പരിഹാരം തരാൻ പറ്റുമോ, എന്റെ ഭർത്താവിനോടൊന്ന് പറഞ്ഞു വിലക്കാൻ പറ്റുമോ? ഞാൻ എത്ര കരഞ്ഞെന്നറിയോ, ഞാൻ എത്ര ദുആ ചെയ്തെന്നറിയോ, എന്റെ ശബ്ദം ശ്രവിക്കും എന്റെ പൊന്നു പെങ്ങളെ. ഇന്നതാ പല പല പരാതികളാണ്, പല പല സങ്കടങ്ങളാണ്, ഇന്നൊരുപാട് കമന്റുകളിൽ പോലും അങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ നട്ടപ്പെട്ടു പോയ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണോ? അവിടെ തുബാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ നാളെ ദുൽഖഅദാ, നാളെ ദുൽഹിജ്ജയാണ്, അതിന്റെ ഒന്നാണ്, അതിന്റെ ആദ്യത്തെ 10 ദിവസത്തിന് പവറാ. അതുകൊണ്ട് മോളെ, അതുകൊണ്ട് നീ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യ. സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്തിട്ട് നിറഞ്ഞ മനസ്സോടുകൂടി നീയൊന്ന് ദുആ ചെയ്യ്, അല്ലാ എന്റെ ഭർത്താവിനോട് സ്നേഹമുള്ളവനാകണം, എന്നോട് അനുകമ്പയുള്ളവനാകണം, എന്നോട് ഇഷ്കുള്ളവനാകണം, എന്നോട് ഇഷ്ടമുള്ളവനാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഓതാ പറഞ്ഞു വിടുമ്പോ മഹാനുഭാവന്റെ അധരങ്ങളിലൂടെ അടർന്നു വീണ വാക്ക് കേട്ട് പഠിച്ച് പെണ്ണ് കടന്നു പോവുകയാണ്. അല്ലാഹുവേ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നിരുന്നു, വീടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നിരുന്നു, അവിടെ നിന്ന് സൂറത്തുൽ ഫജ്ർ അങ്ങ് പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ ഫജ്ർ അങ്ങ് പാരായണം ചെയ്തു. നല്ലതുപോലെ പാരായണം ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് കരഞ്ഞിട്ട് ദുആ ചെയ്തു, യാ അല്ലാഹ്
പടച്ചോനെ, എന്റെ ഭർത്താവിന് ഞാൻ നല്ലതുപോലെ നോക്കിയതാണ്. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്ത് കൊടുക്കുന്നവള. ഇന്നെന്നെ കളിയാക്കുന്നുണ്ട്, ഇന്നെന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇന്നെന്നെ ആക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ, കരുണക്കടലായ അല്ലാഹ് പടച്ചോനെ, സൂറത്തുൽ ഫജ്ർ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജയിൽ വല്ലാത്ത മഹത്വമുള്ളതാണ്. ആ പത്ത് ദിവസങ്ങളിൽ നിന്നാ ചോദിക്കുന്നത്, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹം വരണേ അല്ലാഹുവേ. എപ്പ ഭർത്താവ് അവിടെ നിന്ന് ജോലി ചെയ്ത് കടന്നു വന്നാലും എന്തെങ്കിലും കൊണ്ടുവന്നാലും വീട്ടിലേക്ക് അങ്ങ് എറിയാറുണ്ട്, കയ്യിൽ കൊടുക്കാറില്ല, സ്നേഹത്തിന്റെ ഒരു വർത്തമാനം പറയാറില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഈ പെണ്ണൊരു വേള അവിടെ നിന്ന് ദുൽഹിജ്ജ ഒമ്പതിന്റെന്ന് അല്ലാ പെരുന്നാൾ വരാൻ പോവുകയാണ്, ബലിപെരുന്നാൾ വരാൻ പോവുകയാണ്, ഉള്ളഹിയ കടന്നു വരാൻ പോവുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോട് മിണ്ടുന്നില്ലല്ലോ, എന്നോട് സ്നേഹമില്ലല്ലോ, വീട്ടിൽ വന്നാലും അപ്പുറത്തെ റൂമിൽ പോയി മാറിക്കിടന്ന് ഉറങ്ങുകയാണ്, എന്തേ ഇങ്ങനെ സംഭവിച്ചു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ദുആ ചെയ്ത് കാത്തിരിക്കുമ്പോ പതിവില്ലാതെ വീടിന്റെ വാതിലില്ലാരോ മുട്ടുകയാണ്. ചെന്നുകൊണ്ട് കഥ തുറക്കാൻ ഒരുങ്ങുമ്പോ ആരാന്നറിയണ്ടേ, നിങ്ങൾ ആരാണ്? അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഇന്നാളാണ് നിന്റെ ഭർത്താവാ. അല്ലാഹുവേ, ഇന്ന് വരെ വാതിൽ മുട്ടിയിട്ട് അവിടെ നിന്ന് പാട്ട് പാടി നിൽക്കുന്ന മനുഷ്യന്, ഭർത്താവാണെങ്കിൽ പാട്ട് പാടും, ഇന്ന് അദ്ദേഹം അവിടെ നിന്ന് ഞാനാണെന്ന് പറഞ്ഞു, അദ്ദേഹം അവിടെ നിന്ന് കൊണ്ടുവരുന്നവർ ആടിന്റെ ഇറച്ചിയാണ്, ആടിന്റെ കാലിന്റെ ഭാഗത്തുള്ള ഇറച്ചിയാണ്. ആ ഒരു ഇറച്ചി കഷ്ണം കൊണ്ടുവന്ന് തന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാ, നാളെ പെരുന്നാളാണ്, അതുകൊണ്ട് നീ ഇതിനെ നല്ലതുപോലെ പാചകം ചെയ്യണേ എന്ന് പറയുമ്പോ അല്ലാഹുവേ, ആ പെണ്ണിന്റെ മനസ്സിലുണ്ടായ സന്തോഷം എത്രയാണ്. അവിടെ നിന്ന് പനിപിടിച്ച് കിടന്ന പെണ്ണ് രോഗമെല്ലാം മാറിയിട്ട് കിടന്നു പോയി, ഭക്ഷണം പാചകം ചെയ്യാൻ ഒരുങ്ങുമ്പോ അത് കഷ്ണമാക്കാൻ ബുദ്ധിമുട്ടുമ്പോ, ഇന്നലെ വരെ അടുക്കളയിൽ കയറാത്ത, ഇന്നലെ വരെ വർത്തമാനം പറയാത്ത, ഇന്നലെ വരെ മിണ്ടാത്ത ഭർത്താവ് കടന്നു വന്നിട്ട് നല്ല മനസ്സോടെ അതിനെ അരിഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് പറയുന്നു, നിനക്ക് സുഖമില്ലെങ്കിൽ കിടന്നോ. അല്ലാ, കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ മൂന്ന് മക്കളായി, ഇന്ന് വരെ ഇതുപോലെ പറഞ്ഞിട്ടില്ല. റളിയല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയാണ്, തങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജയില് സൂറത്തുൽ ഫജ്ർ ഞാൻ ഓതുമ്പോ എന്റെ ഭർത്താവിന് എന്ത് മാറ്റമാണ്. അവിടെ നിന്ന് മഹാനുഭാവൻ പറഞ്ഞു, ഏതു നീയത്താണോ മനസ്സിന്റെ ഉള്ളിലുള്ളത്, ആ നീയത്ത് വെച്ചുകൊണ്ട് സൂറത്തുൽ ഫജ്ർ അങ്ങ് പാരായണം ചെയ്ത, അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ അവര് പോലും അറിയാതെ അവരുടെ ആഗ്രഹങ്ങള്, അവരുടെ അപരാശങ്ങള്, അവരുടെ സന്തോഷങ്ങള് എല്ലാം അവരിലേക്ക് എത്തുമെന്നാണ്. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തരുത്. അപ്പോ സൂറത്തുൽ ഫജ്ർ നമ്മൾ ഓതണം. പിന്നീടോ ഒന്നാമത്തെ ദിവസം നമ്മൾ പല പല സൂറത്തുകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. അത് മാത്രവുമല്ല, സൂറത്തുൽ ഫജ്റും അത് കഴിഞ്ഞാൽ لقد خلقنا الإنسان في أحسن പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു തീന് പാരായണം ചെയ്യണം. അല്ലാഹുവേ, അവിടെ നിന്ന് ദുൽഹിജ്ജ കഴിയുന്നത് വരെ മുപ്പത് ദിവസവും മോദണം. മഗ്രിബിന് ശേഷം ദുൽഹിജ്ജ കഴിയുന്നത് വരെ മുപ്പത് ദിവസവും നമ്മളെ കൊണ്ട് ഓതാൻ പറ്റുമെങ്കിൽ ആ മുപ്പത് ദിവസവും നമ്മളെ ഓതണം. രോഗങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ അതൊരു കാരണമാണ്. നമ്മൾ വേണ്ടാന്ന് വെക്കരുത്. അത് ബിൽ ചോരിഞ്ഞൊരു പടമാണ് ഈ ദുൽഹിജ്ജ, അറിവ് പകർന്നൊരു നാളിലാണ് ഈ ചരിതമാ, ബഹുമാന്യരായ ഇബ്രാഹിം നബിയിൽ പാതയാ
ഇസ്മായിലെന്നുള്ള തങ്കപ്പൂവിൻ്റെ പാടമാ അരിമുല്ലപ്പൂവാണ് പൂവിലും നീറ കുളിരാണ് അറിവിൽ തീകൈകൊള്ള ത്വാഹപ്പൂവിൻ്റെ ഒരു വാക്കാണ് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തു തീൻ നമ്മൾ ഓതുക എന്തിനാണ് മരിക്കുന്നത് വരെ അല്ലാഹുവേ വെള്ളം കിട്ടാതെ വഴിയോരത്ത് കിടന്ന് മരണത്തെ തൊട്ട് കാവലിന് വേണ്ടിയിട്ടാണ് വലിയ അത്ഭുതമാണ് വല്ലാത്തൊരത്ഭുതമാണ് നിങ്ങൾ മനസ്സ് കൊടുത്താൽ നാളെ നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ പറ്റും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കരയുമ്പോഴും നമുക്ക് പുഞ്ചിരിച്ച് സന്തോഷത്തോടെ നമുക്ക് ലോകത്തുനിന്ന് പിരിയാൻ പറ്റും അതുകൊണ്ടാണ് മഹാനായ ശൈഖുന നിങ്ങൾ സൂറത്തു തീനോദനം ദുൽഹിജ്ജയില് അല്ലാഹുവേ അത് വല്ലാത്ത ഭാഗ്യമുള്ളതാണ് കാരണം കിടക്കുന്ന കിടപ്പില് വായിലൂടെ മൂക്കിലൂടെ ചൂവിട്ടുകൊണ്ട് കിടക്കേണ്ടുന്നൊരവസ്ഥയെ തൊട്ട് കാക്കാനാണ് എത്ര ആളുകളാണ് വായിലൂടെ മൂക്കിലൂടെ ചൂവിട്ടുകൊണ്ട് കിടക്കുന്നത് സങ്കടത്തിൽ കഴിയുന്നത് വിഷമത്തിൽ കഴിയുന്നത് ദുഃഖത്തിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്ക് ഒന്നും മിണ്ടാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല കിടക്കുന്ന കിടപ്പിലാണ് മലമൂത്ര വിസർജനമൊക്കെ എന്നാൽ അതെല്ലാം മാറിപ്പോകാതെ കാരണമാണ് അതുകൊണ്ട് ദുൽഹിജ്ജയിലെ എല്ലാ ദിവസവും സൂറത്തുൽ ഫജ്ർ നിങ്ങൾ ഓതണേ രണ്ടാമത്തെ സൂറത്തു തീൻ വത്തീനി വസ്സൈതൂനി വതൂരി സീനീ വഹദൽ ബലദിൽ അമീൻ ഇനി ഒരു സൂറത്തേതാ ദുൽഹിജ്ജ ഒന്ന് മുതല് അതിന്റെ 10 ദിവസം വരെ ഞാൻ ഈ പറയുന്ന സൂറത്ത് നിങ്ങൾ രാവിലെ ഓതിയാൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പാരായണം ചെയ്താൽ സിഹ്റ് പോലുള്ള എല്ലാം അല്ലാഹു തആല ബാത്തിലാക്കുന്നതാണ് എല്ലാ ഇന്ന് മിക്കുള്ള വീടുകളിലെ പ്രശ്നം എന്താ സിഹ്റാൻ കണ്ണേറാൻ ദോഷാണ് സങ്കടാണ് വല്ലാത്ത ബുദ്ധിമുട്ട് എല്ലാവരുടെ വീട്ടിലും മിക്കുള്ള സ്ഥലങ്ങളിലും അങ്ങനെ പല പ്രയാസത്തിലാണ് എന്നാൽ അത് ഈ ഉള്ള 10 ദിവസം ആണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ് നിങ്ങൾ ഈ ഉള്ള 9 ദിവസം നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുകയാണോ എന്നാൽ നിങ്ങൾക്ക് വലിയ നേട്ടമാ സൂറത്തൗദി സൂറത്തദാവൂദുന്ന ഭക്ഷം റബ്ബുന പൊറുക്കപ്പെടുന്നത് പാപമാണെന്നോർക്കു നീ അതിലുണ്ട് പെരിയോ നിന്റെ കാവൽ എന്നുമേ അൽഹംദുലില്ലാ പാഠമായി ലഭിക്കുന്നതേ ഒരു കുടുംബത്തിൽ മുഴുവനും സിഹറാണ് ഒരു കുടുംബം മുഴുവനും സിഹറിന്റെ വഴിയിലാണ് ഇന്ന് സിഹറ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റുമോ മാരണം ചെയ്യില്ലെന്ന് പറയാൻ പറ്റുമോ സയ്യിദന്മാർക്ക് ചെയ്യുന്നില്ലേ ആലിമീങ്ങൾക്ക് ചെയ്യുന്നില്ലേ കൂടെ പുറപ്പിന് ചെയ്യുന്നില്ലേ കൂട്ടുകാർക്ക് ചെയ്യുന്നില്ലേ അയൽപക്കത്തുള്ളവർക്ക് ചെയ്യുന്നില്ലേ അങ്ങ് തുടങ്ങിയിട്ട് പല ഭാഗങ്ങളിലായി ഇന്ന് സിഹറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്തിനാ ഇത് വെറുതെ പറയുകയല്ല നമ്മുടെ ഖൽബിന്റെ മുത്തു നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്തു നബിക്ക് പോലും അവിടെ സിഹ്ർ ചെയ്തുകൊണ്ട് കടന്നു വന്നവരുണ്ട് അപ്പോഴല്ലേ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്
കുടുംബത്തിലെ ആറു മക്കളും ഉമ്മയും ബാപ്പയും സിഹർ ബാധിച്ചു. എല്ലാവർക്കും രോഗമാണ്. അങ്ങനെ രോഗത്തിന്റെ പിടിയിൽ പെട്ടുകൊണ്ട് നടക്കുമ്പോ ഒരാൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? സൂറത്തുൻ നാസോദുമോ? എന്നാ നിങ്ങളുടെ സിഹർ മാറും. ഇത് പരിശുദ്ധമായ ദുൽഹിജ്ജയാണ്. അതുകൊണ്ട് ദുൽഹിജ്ജയുടെ പാദത്തപ്പത്തിൽ മുടങ്ങാതെ മുടക്കമില്ലാതെ ആദ്യം നിങ്ങൾ നേരം വെളുത്താൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സൂറത്ത് ഓതി ദുആരക്കണേ. ഈ സൂറത്ത് നിങ്ങൾ ഓതണം. കാരണം നമുക്ക് ആർക്കും പറയാൻ പറ്റൂല, ഒരാള് നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. ഇനി എത്ര വലിയ ആളാണെങ്കിലും ഒരാളും നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടമാണ്. അങ്ങനത്തെ കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യന്മാര് കടന്നു പോകുന്നത്. സ്വന്തം ജ്യേഷ്ഠനിക്ക് അനുജൻ ചെയ്യുന്നു, അനുജനിക്ക് ജ്യേഷ്ഠൻ ചെയ്യുന്നു. ഇല്ലേ, ഇല്ലെങ്കിൽ മകള് പറയും അത് പറ്റൂല. അങ്ങനെ ഓരോ വഴികളിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ അവിടുന്ന് മഹാനായ ശൈഖുന അവിടുന്ന് പറഞ്ഞു കൊടുത്ത വാഗ്ദാനം, നിങ്ങൾ അവിടുന്ന് നല്ലതുപോലെ സൂറത്തുൻ നാസോദ് നല്ല രീതിക്ക് ഓതിക്കൊണ്ട് കടന്നു വന്നോ, എന്നാൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ പറ്റും. ശരീരം മുഴുവനും രോഗമായ ഈ കുടുംബം അവിടുന്ന് കരയുകയാണ്. കാരണം എന്താ? എത്രയോ നല്ല റമദാൻ വന്നു, നോമ്പ് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. രോഗത്തിന്റെ അടിക്ക ആ രോഗത്തിന്റെ പിടിയിലായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സങ്കടത്തിലായവരോട് പറഞ്ഞു, ദുൽഹിജ്ജയിൽ നിങ്ങൾ ഓതണം. അവരങ്ങനെ ഓതി. അൽഹംദുലില്ലാ, അവർക്കുള്ള ആരോഗ്യം അല്ലാഹു തിരിച്ചുകൊടുത്തു. രോഗങ്ങൾ മാറി, സങ്കടങ്ങൾ മാറി. ഭർത്താവ് ജോലിക്ക് പോയി അവിടെ നിന്ന് തുടങ്ങി. മക്കളൊക്കെ ആവേശമുള്ളവരായി അവർ ഓടിക്കളിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പറയുന്നത്, പരിശുദ്ധമായ ഈ ദുൽഹിജ്ജയില് ഈ പത്തു ദിവസവും നമ്മളത് മുടക്കരുത്. രാവിലെ നേരം വെളുത്താൽ നമ്മുടെ കണ്ണു തുറന്നാൽ ഈ സൂറത്ത് നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഇത് ഓതാൻ അറിയാത്ത കൊച്ചുമക്കളാണെന്നുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്ക് നിങ്ങൾ ഓതി മന്ത്രിച്ചു കൊടുക്കണം. ആറുമാസമുള്ള, ഒരു വയസ്സുള്ള, രണ്ട് വയസ്സുള്ള, മൂന്ന് വയസ്സുള്ള മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട മക്കളുടെ തലയിലേക്ക് സൂറത്തുൻ നാസ് ഓതി മന്ത്രിക്കണം. ഇതൊരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ വിശ്വാസമാണ്. ഇനി മന്ത്രിച്ചാൽ ഇനിയിപ്പോ രോഗം മാറുമെന്നല്ല, അതൊരു മനുഷ്യന്റെ വിശ്വാസമാണ്. മരുന്ന് മേടിക്കണ്ടെന്നോ കഴിക്കണ്ടെന്നോ അല്ല ഈ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാരെ മനസ്സിലാക്കണം. ഇന്നെല്ലാ മക്കള്, ചില മക്കൾ നിർത്താതെ കരയും, ചില മക്കൾ നിർത്താതെ കരയും. എന്തെല്ലാം ആശ്വസിപ്പിച്ചിട്ടും കരയും. വൈശാചികമായ ഒരു കുട്ടിയിലുണ്ടോ? ആ കുട്ടിക്ക് എത്രത്തോളം സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞാലും ആ കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. നിങ്ങൾക്ക് പേരമക്കളുണ്ട്, ചിലപ്പോ ഇന്ന് പ്രസവിച്ചു വീണ കുട്ടിയായിരിക്കും. വൈശാചികമായ ശതകൾ കടന്നു വന്നാൽ അപ്പൊ നമ്മൾ ഓതണം, ഔദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ വസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. കുടുംബത്തിലെ ആറു മക്കളുടെ രോഗവും അല്ലാഹു മാറ്റി. കാരണം സിഹർ ചെയ്ത് കൊണ്ടുവച്ചപ്പോ ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ആ സിഹർ ബാധിച്ചിട്ട് സ്വന്തം ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, മക്കൾക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതിനാണ് ദുൽഹിജ്ജ ആദ്യത്തെ ഒന്ന് മുതൽ ഈ ഉള്ള ദുൽഹിജ്ജ പത്ത് വരെയും ആദ്യം നമ്മൾ കണ്ണു തുറന്നാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ. ഇത് മുസ്തഫായ നബി തങ്ങളെ പഠിപ്പിച്ച ദുആയാണ്. കണ്ണു തുറന്നാൽ ഉടൻ തന്നെ നമ്മൾ എല്ലാവരും ചെല്ലണം, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഖുൽ ഔദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് സൂറത്തുൻ ആസ്വാദനം. എന്തിനാ? ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ, കണ്ണീരുകളും കഷ്ടപ്പാടും എല്ലാം മാറട്ടെ. അതുകൊണ്ടാണ് അവിടെ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വഹാബത്തേ സൂറത്തുൻ നാസ് നിങ്ങൾ മുതുക പിടിച്ചോ, അത് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ല മരുന്നാണ്. സൂറത്തുൻ നാസ് നിങ്ങൾ മുറുകെ പിടിച്ചോ, നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ല
ഏറ്റവും നല്ലൊരു ഔഷധമാണത്. എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ കഷ്ടപ്പാടിനും അതൊരു സന്തോഷമാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് വേണം ഈ ഉള്ള ദിവസങ്ങളിൽ? ഞാൻ മൂന്ന് സൂറത്ത് പറഞ്ഞു. ഒന്ന് സൂറത്തുൽ ഫജ്ർ, രണ്ട് സൂറത്തു തീൻ വത്തീനി വസ്സൈത്തൂൻ, മൂന്ന് സൂറത്തുൻ നാസ്. നാലാമത്തെ ഒന്ന് ഏതെന്നറിയുമോ? അല്ലാഹു എല്ലാ ദിവസവും ഓതാനുള്ളത് അലിഫ് ലാം മീം. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അള്ളാഹു നമുക്ക് തന്നത്, അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത്, ആ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചൊരിക്കാൻ, ആ സമ്പത്തിൽ അള്ളാഹു തആല ഖൈർ ചൊരിക്കാൻ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഓതിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, അവൻ ഭാഗ്യമുള്ളവനാണ്, അവൻ സന്തോഷമുള്ളവനാണ്, അവൻ ആനന്ദത്തിന്റെ വടികളിലൂടെ അവൻ കടന്നു പോകുന്നവനാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് നല്ലതുപോലെ സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ നാലായത്ത് അലിഫ് ലാം മീം. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഈ സമയത്ത് ഇത്രയും നേരം എല്ലാ ദിവസവും ഇതുപോലെ ഒരുമിച്ചു കൂടുന്നവരാണ്. അല്ലാഹുവേ പടച്ചവനെ, ഒരിക്കലും പാഴാകൂല. ഒരു സൂറത്തെങ്കിലും നമുക്ക് ഓതാൻ പറ്റിയാൽ, ഒരു സൂറത്തെങ്കിലും നമുക്ക് ഓതാൻ പറ്റിയാൽ ഇതിനെ പോലെ ഖൈറേതാ ഉള്ളത്, ഇതിനെ പോലെ സന്തോഷം ഏതാ ഉള്ളത്, ഇതിനെ പോലെ ആനന്ദം ഏതാ ഉള്ളത്? ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ സൂറത്തുകളാണ്, ഞാൻ ഈ പറഞ്ഞ സൂറത്തുകളാണ് മുടങ്ങാതെ ദുൽഹിജ്ജ 11 വരെയും 10 വരെയും നമ്മൾ ചൊല്ലാനുള്ളത്. എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലണം. അല്ലാഹു ചൊല്ലാനുള്ള തൗഫീക് നമുക്ക് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന വഹബീബിന വമൗലാന മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ. അല്ലാഹ് പടച്ച റബ്ബേ, കുടുംബക്കാരായ ഉപ്പമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഉമ്മമാരുണ്ട്, എന്നും അവരിവിടെ ഇരിക്കുന്നവരാണ് റബ്ബേ. പടച്ചവനെ അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളല്ല, സങ്കടങ്ങളല്ല, ബുദ്ധിമുട്ടുകളല്ല, നീ മാറ്റണേ അല്ലാഹ്, നീ മാറ്റണേ അല്ലാഹ്, നീ മാറ്റണേ അല്ലാഹ്. പടച്ച റബ്ബേ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, കടങ്ങളുള്ളവരുടെ കടങ്ങളെ വീട്ടാനുള്ള വടികൾ കൊടുക്കണേ അല്ലാഹ്. ഈ സമയത്തും ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് കമന്റുകൾ എഴുതി വിടുന്നുണ്ട്. അല്ലാഹുവേ അതിൽ അവർക്ക് രോഗമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്. അല്ലാഹുവേ വെരിക്കോസിന്റെ രോഗമുള്ളവരുണ്ട്, അല്ലാ ഗർഭാശയ രോഗങ്ങളുള്ളവരുണ്ട്. കരുണക്കടലായ റബ്ബേ എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളിലും ഒരുപാട് നല്ല നല്ല ചിന്തകളുണ്ട്, അതൊക്കെ നീ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തുക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടുകാർക്ക് നല്ല തൊഴിൽ കൊടുക്കണേ അല്ലാ. പടച്ചോനെ മജ്ലിസ് കാണുന്ന ഒരാളെയും അല്ലാ ഒരു രോഗത്തിലും നീ പെടുത്തല്ല അല്ലാ. എനിക്കൊരു പവറില്ല, ഞങ്ങൾ ഓതുന്ന ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ സങ്കടങ്ങള്, ഞങ്ങളുടെ രോഗങ്ങള് എന്തെല്ലാമുണ്ടോ അതെല്ലാം നീ മാറ്റണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.
അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ പരിപാടി ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അതിവിടെ കാണാനുമുണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. പിന്നെ നിങ്ങൾ ഓരോരുത്തർ ലൈക്ക് ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്തിട്ട് പോകുമ്പോഴും അതിന്റെ പ്രതിഫലം മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് എത്തുകയും എന്തെങ്കിലും ഒരു ഇൽമ അവർ കേട്ടാല് അതിന്റെ കൂലി എനിക്കും കിട്ടും, നിങ്ങൾക്കും കിട്ടും. അല്ലാഹു തആല അർഹമായ പ്രതിഫലം അല്ലാഹു എല്ലാവർക്കും നൽകട്ടെ. നിങ്ങൾക്കൊക്കെ ഞാൻ ദുആ ചെയ്യും, നിങ്ങളൊക്കെ എന്നെയും നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.